നമസ്കാരം. സർവസജ്ജമായി കേരളം. നിപ്പ സ്ഥിതിഗതികൾ വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നാളെ അവലോകന യോഗം ചേരും. എറണാകുളം ജില്ലാ കലക്ടറേറ്റിലാണ് യോഗം. എറണാകുളത്ത് നിപ്പ സ്ഥിരീകരിച്ച 23-കാരൻ്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു. ഇയാളുടെ സഹപാഠി ഉൾപ്പെടെ 5 പേർ ഐസൊലേഷൻ വാർഡിൽ തുടരുകയാണ്. ഇവരുടെ ആരോഗ്യനിലയിൽ ആശങ്ക വേണ്ടെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ പറഞ്ഞു. നിപ്പ ഭീഷണിയെ തുടർന്ന് എല്ലാ സ്കൂളുകളും അടച്ചിടേണ്ട ആവശ്യമില്ലെന്നും ചില പ്രദേശത്തെ സ്കൂളുകൾക്ക് മാത്രം അവധി നൽകുമെന്നും മന്ത്രി അറിയിച്ചു. വന്നതിനേക്കാൾ ഒരു നല്ല അവസ്ഥയിലാണ് ഉള്ളത്. എല്ലാവരും പറയുന്നത് മോശമാവാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ്. 5 പേര് ഏതായാലും ഇന്നലെ കേന്ദ്രമന്ത്രി എന്നോട് പറഞ്ഞത് NIV പറഞ്ഞിട്ട് അത് ഉടനെ തന്നെ എത്തിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായിട്ട് സ്കൂൾ അടച്ചിടേണ്ട കാര്യമൊന്നുമില്ല. ഇനി ആവശ്യമാണെങ്കിൽ പിന്നെ ഏതെങ്കിലും മേഖലകളിൽ അവധി കൊടുക്കണമെങ്കിൽ കൊടുക്കാന്നുള്ളതാണ്. വൈകുന്നേരം കൊണ്ട് നമ്മളത് തീരുമാനം. നാളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു അവലോകന യോഗം പിന്നെ വിളിച്ചു ചേർക്കുന്നുണ്ട്. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കുള്ള കൂടുതൽ മരുന്നുകൾ കൊച്ചിയിൽ എത്തിച്ചു. ഓസ്ട്രേലിയയിൽ നിന്ന് എത്തിച്ച ഹ്യൂമൻ മോണോക്ലോണൽ ആന്റിബോഡി രോഗിയുടെ ബന്ധുക്കളുടെ അനുമതിയോടെയേ ഉപയോഗിക്കൂ. സംസ്ഥാനത്ത് മൊത്തം 311 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. രോഗം സ്ഥിരീകരിച്ചതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ്. സർക്കാർ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നു. ഡാനി, ഈ രോഗബാധ സ്ഥിരീകരിച്ച ചെറുപ്പക്കാരന് കാര്യങ്ങൾ മെച്ചപ്പെടുകയാണ് എന്ന വിവരമാണുള്ളത്. കൂടുതൽ പേർ നിരീക്ഷണ വലയത്തിനകത്തേക്ക് കൊണ്ടുവരുന്ന സാഹചര്യമുണ്ടോ? എന്തൊക്കെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്? സനീഷ, നിലവിൽ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ 311 പേരുടെ ലിസ്റ്റ് തന്നെയാണുള്ളത്. ഇന്ന് അവസാനമായി കെ കെ ശൈലജ ടീച്ചറെ കണ്ട് സംസാരിക്കുമ്പോഴും അവർ പറഞ്ഞത് ഇതിന് പേരുകൾ ഇനി ഉയർത്തേണ്ട, ലിസ്റ്റിൻ്റെ വലിപ്പം വർദ്ധിപ്പിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം നിലവിൽ തന്നെ ഈ ലിസ്റ്റിനകത്ത് തന്നെയാണ് പര്യാപ്തമായ മുഴുവൻ പേരുമുള്ളത്. അതുകൊണ്ട് ഇവരെ തന്നെ നിരീക്ഷണ സ്വഭാവത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പക്ഷേ ഇവരെല്ലാവരും തന്നെ യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും നിലവിൽ ഉള്ളതായിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. യാതൊരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല. ഉച്ചയ്ക്ക് ശേഷം വൈകിട്ടോടുകൂടി ഏതാണ്ട് ഈ 5 പേരുടെ ഇവർ നിരീക്ഷണത്തിൽ കഴിയുന്ന 5 പേരുടെയും രക്തപരിശോധനാ ഫലം ലഭിക്കും. നിലവിൽ അവർക്കും മറ്റു കുഴപ്പങ്ങളായി പ്രകടമായി യാതൊന്നും തന്നെ കാണുന്നില്ല. പക്ഷേ ഇവരെയും പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട ഒരു സാഹചര്യമുള്ളതുകൊണ്ട് മാത്രമാണ് നഴ്സുമാർ ഉൾപ്പെടെയുള്ളവരെ ഈ ഐസൊലേഷൻ വാർഡുകളിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. നാളെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൊച്ചിയിൽ യോഗം ചേരുന്നുണ്ട്. നിലവിലുള്ള സ്ഥിതിഗതികൾ എല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെടും. അതോടൊപ്പം തന്നെ സ്കൂളുകൾ തുറക്കുന്നത് സംബന്ധിച്ചൊരു വിഷയവും എടുത്തു വരുന്നുണ്ട്. അത് നിലവിൽ അത്തരം വലിയ രീതിയിലൊരു അവധി നൽകുകയാണെങ്കിൽ സ്ഥിതിഗതികൾ ഇപ്പോൾ നിയന്ത്രണ വിധേയമല്ല എന്ന് തെറ്റിദ്ധാരണ ജനകമായ ഒരു വാർത്ത പരക്കുന്നതിന് അത് കാരണമാകും. അങ്ങനെയൊരു സാധ്യതയും ഇപ്പോഴില്ല. എല്ലാം തന്നെ നിലവിൽ ആരോഗ്യ പ്രവർത്തകർ എല്ലാ മേഖലയിലും തന്നെയുണ്ട്. ബോധവൽക്കരണവും പ്രതിരോധ പ്രവർത്തനവും അടക്കമുള്ള ജാഗ്രതാ സന്ദേശങ്ങളുമായി എല്ലാവരും തന്നെ ഈ നിപ ബാധിത പ്രദേശത്ത് അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കരുതപ്പെടുന്ന ഈ മേഖലകളിലെല്ലാം തന്നെ പറവൂരടക്കമുള്ള എല്ലായിടത്തും തന്നെയുണ്ട്. അതുകൊണ്ട് നിലവിൽ അവധി സ്കൂളുകൾക്ക് അവധി നൽകുക അല്ലെങ്കിൽ സ്കൂൾ തുറക്കുന്നത് ദീർഘിപ്പിക്കണമെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് മാറ്റിവെക്കണമെങ്കിൽ ഈ പ്രദേശത്തു നിന്നുള്ള പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അതത് മേഖലകളിൽ മാത്രം അവധി നൽകിയാൽ മതിയെന്നാണ് ഇപ്പോൾ ഉള്ള തീരുമാനവും. സനീഷ്, ശരി, നന്ദി ഡാനി വിവരങ്ങൾക്ക്. കഴിഞ്ഞ വർഷത്തെ നിപ്പ വൈറസ് ബാധയുടെ ഉറവിടം കണ്ടെത്താനാവാത്തത് പ്രതിരോധ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന് വിദഗ്ധർ. വവ്വാലുകളിൽ നിന്ന് വൈറസ് മനുഷ്യരിലേക്ക് എത്തിയെന്ന പ്രാഥമിക നിഗമനത്തിനപ്പുറം പഠനങ്ങൾ നീങ്ങിയിട്ടില്ല. ഉറവിട പഠന റിപ്പോർട്ട് ലഭിക്കാത്തത് പ്രതിരോധ പ്രവർത്തനങ്ങളെയും പിന്നോട്ടടിപ്പിക്കും. പേരാമ്പ്ര സൂപ്പിക്കടയിലെ സാബിത്തിൽ നിപ്പ വൈറസ് എങ്ങനെയെത്തിയെന്ന പഠനം ഇന്നും പൂർത്തിയായിട്ടില്ല. വൈറസിനെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട സംസ്ഥാന സംഘം ശേഖരിച്ച വവ്വാൽ സാമ്പിളുകളിൽ വൈറസിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നില്ല. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പരിശോധനയിൽ 20% സാമ്പിളുകളിൽ വൈറസിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയതായി സൂചനകളുണ്ടായിരുന്നു. റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല. പഠനം പൂർത്തിയാവാതെ പോയത് പ്രതിരോധ പ്രവർത്തനങ്ങളെ പിന്നോട്ടടിക്കുമെന്ന് സംഘത്തിൽ അംഗമായിരുന്ന മൃഗസംരക്ഷണ വകുപ്പ് മുൻ ജില്ലാ ഓഫീസർ ഡോക്ടർ AC മോഹൻദാസ്. ഈ സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ട് ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി റിപ്പോർട്ട് തന്നെ ഗവൺമെൻറ് ഓഫ് കേരള വഴിക്ക് സെൻട്രൽ ഗവൺമെൻറ് വരെ നമ്മൾ എത്തിച്ചു കൊടുത്തിരുന്നു. പക്ഷേ അതിനുശേഷം അതിന് ഫോളോ അപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം അത് ഇനിയെങ്കിലും ഗവൺമെൻറ് ടേക്കപ്പ് ചെയ്യേണ്ടതാണ്. അതിന് നല്ല സ്റ്റഡി നടത്തേണ്ടതാണ്. കാരണം ഇത് ഏതിൽ കൂടെ വരുന്നു, ബാറ്റ്സ് മാത്രമാണോ ഇതിൻ്റെ സോഴ്സ് എന്നുള്ളതും കൂടെ ഞങ്ങൾ അതിനകത്ത് പഠിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. ഈ ചെറിയ കാർണിവോസ് ഉണ്ട്, ഈ പെരിച്ചായി അങ്ങനത്തെ സാധനങ്ങൾ, ഇതിനെയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് നമ്മൾ എഴുതിയിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ പേപ്പർ പോയ വഴി കണ്ടില്ല. വവ്വാലുകൾക്ക് പുറമെ മരപ്പട്ടികൾ ഉൾപ്പെടെയുള്ള ജീവികൾ വാഹകരാവുമോ എന്നും പഠിക്കേണ്ടതുണ്ട്. വൈറസിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും മരുന്നുകൾ വികസിപ്പിക്കാനും ഉറവിട പഠനം അനിവാര്യമാണ്. നിപ്പയുടെ 2-ാം വരവ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കൊപ്പം ഉറവിട പഠനത്തിൻ്റെ അനിവാര്യതയിലേക്കും വിരൽ ചൂണ്ടുന്നു.
ന്യൂസ് 18 കോഴിക്കോട്. നിപ പരിശോധനയ്ക്കുള്ള താൽക്കാലിക സംവിധാനം നാളെ രാവിലെയോടെ കൊച്ചിയിൽ പ്രവർത്തനം തുടങ്ങും. പരിശോധനയിലെ കാലതാമസം ഒഴിവാക്കാൻ ഇതിലൂടെ സാധിക്കുമെന്ന് കേന്ദ്ര സംഘത്തിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഗംഗദ്ഖേദ്കർ ന്യൂസ് 18നോട് പറഞ്ഞു. കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ കേന്ദ്ര സർക്കാർ അന്താരാഷ്ട്ര സഹായം തേടും. സാമ്പിളുകൾ പൂനെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ പരിശോധിക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കാനായാണ് സുപ്രധാന നടപടി. പൂനെയിൽ നിന്ന് പരിശോധനാ യന്ത്രങ്ങൾ കേരളത്തിലേക്ക് എത്തിക്കുകയാണ്. നാളെ രാവിലെയോടെ പരിശോധനാ സംവിധാനം പ്രവർത്തന സജ്ജമാകും. സംസ്ഥാന സർക്കാർ സ്വീകരിച്ച മുൻകരുതൽ നടപടികൾ ആശങ്ക ഒഴിവാക്കാൻ സഹായകരമായെന്ന് കേന്ദ്ര സംഘത്തിലെ ICMR ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഗംഗാഖേദ്കർ ന്യൂസ് 18നോട് പറഞ്ഞു. The situation is under control. There is no reason to believe that it has gone out of hand. We only had one case. സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ എല്ലാ ദിവസവും അവലോകന യോഗം ചേരുന്നുണ്ട്. വൈറസിന്റെ ഉറവിടം കണ്ടെത്താൻ പൂനെയിൽ നിന്നുള്ള വിദഗ്ധർ 7-ാം തീയതി കേരളത്തിലെത്തും. ഉറവിടം കണ്ടെത്തിയാൽ വരും വർഷങ്ങളിൽ വൈറസ് ബാധ തടയാനുള്ള നടപടികൾ സ്വീകരിക്കാനാകും. അടുത്ത 36 മണിക്കൂറിനുള്ളിൽ കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമാകുമെന്നാണ് കേന്ദ്രത്തിന്റെ പ്രതീക്ഷ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടലിലൂടെ നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയം. കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ UN അടക്കമുള്ള അന്താരാഷ്ട്ര ഏജൻസികളുടെ സഹായം കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടൂ. ഡൽഹിയിൽ നിന്ന് എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. നിപ ബാധയുള്ള യുവാവുമായി ഇടപഴകിയ 34 പേരാണ് തൃശ്ശൂരിൽ നിരീക്ഷണത്തിലുള്ളത്. പനി ബാധിച്ച 3 പേർക്ക് കുറവുണ്ട്. നിപ വൈറസിന്റെ ഉറവിടം കണ്ടെത്താനുള്ള മൃഗസംരക്ഷണ വകുപ്പിന്റെ പരിശോധന തുടരുകയാണ്. നിപ ബാധയുള്ള വിദ്യാർത്ഥിയുമായി സമ്പർക്കം പുലർത്തിയ 34 പേരെയാണ് തൃശൂരിൽ ആരോഗ്യവകുപ്പ് നിരീക്ഷിക്കുന്നത്. ഇതിൽ 20 പേർ പുരുഷന്മാരും 14 പേർ സ്ത്രീകളുമാണ്. വിദ്യാർത്ഥിക്ക് പരിശീലനം നൽകിയ അധ്യാപിക ഉൾപ്പെടെ പനി ബാധിച്ച 3 പേർക്കും പനി കുറഞ്ഞു. ഇവരുടെ വീടുകളിൽ നിരീക്ഷണം തുടരുന്നുണ്ട്. 3 പേർക്കും കാര്യമായ പ്രശ്നങ്ങളില്ലെന്ന് ആരോഗ്യവകുപ്പ് വിലയിരുത്തി. നിപ ബാധിച്ച യുവാവ് തൃശൂരിൽ നിന്ന് പോയി 12 ദിവസമായിട്ടും രോഗലക്ഷണങ്ങളുമായി കൂടുതൽ പേർ എത്തിയിട്ടില്ല എന്നത് ആരോഗ്യവകുപ്പിന് ആശ്വാസം പകരുന്നു. എങ്കിലും ജില്ല അതീവ ജാഗ്രതയിലാണ്. നിപ വൈറസിന്റെ ഉറവിടം കണ്ടെത്തുന്നതിനുള്ള മൃഗസംരക്ഷണ വകുപ്പിന്റെ പരിശോധന തുടരുന്നു. യുവാവ് പങ്കെടുത്ത ക്യാമ്പിനും താമസിച്ച വീടിനും 5 കിലോമീറ്റർ ചുറ്റളവിലാണ് പരിശോധന. ജില്ലാ വെറ്ററിനറി കേന്ദ്രം പറവട്ടാനിയിൽ ഞങ്ങൾ കൺട്രോൾ റൂം സജ്ജമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പന്നി 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള പന്നി ഫാമുകളെയൊക്കെ നിരീക്ഷിക്കാനായിട്ട് വളർത്തുമൃഗങ്ങൾ അസ്വാഭാവികത പ്രകടിപ്പിക്കുകയാണെങ്കിൽ അറിയിക്കാൻ പറവട്ടാനിയിൽ മൃഗസംരക്ഷണ വകുപ്പ് കൺട്രോൾ റൂം തുറന്നു. വെറ്റിനറി ഡോക്ടർമാരും ജാഗ്രതയിലാണ്. നിപ ബാധിതൻ പഠിച്ചിരുന്ന തൊടുപുഴയിലും ആരോഗ്യവകുപ്പ് പരിശോധന തുടരുകയാണ്. സുവി വിശ്വനാഥൻ, ന്യൂസ് 18, തൃശൂർ. കേരള കോൺഗ്രസിലെ തർക്കങ്ങളിൽ സമവായ ചർച്ചയ്ക്ക് കളമൊരുങ്ങുന്നു. പാർലമെന്ററി പാർട്ടി യോഗത്തിന് മുന്നോടിയായി അനൌദ്യോഗിക ചർച്ച വേണമെന്ന ജോസ് കെ മാണി വിഭാഗത്തിന്റെ ആവശ്യം ജോസഫ് വിഭാഗം അംഗീകരിച്ചു. കോൺഗ്രസ് നേതൃത്വം വിഷയത്തിൽ ഇടപെട്ടതിന് പിന്നാലെയാണ് നേതാക്കൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത്. ഇതുവരെ മൗനത്തിലായിരുന്ന കോൺഗ്രസ് നേതൃത്വം കേരള കോൺഗ്രസിനുള്ളിലെ തർക്കങ്ങളിൽ ഇതാദ്യമായി പരസ്യ നിലപാടെടുത്തു. പ്രശ്നം മുന്നണിക്ക് ബാധ്യതയാകാതെ പരിഹരിച്ചേ തീരൂ. ഐക്യ ജനാധിപത്യ കക്ഷിക്കും കോൺഗ്രസിനും ഈ കാര്യത്തിൽ ഉത്കണ്ഠയുണ്ട്. ആ പ്രശ്നം രമ്യമായി പരിഹരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഇടപെടലുകളൊക്കെ തന്നെ ഞങ്ങൾ നടത്തും. തൊട്ടുപിന്നാലെ സമവായ ചർച്ചകളുടെ വ്യക്തമായ സൂചന നൽകി മോൻസ് ജോസഫ് രംഗത്തെത്തി. പാർലമെന്ററി പാർട്ടി യോഗം വിളിക്കുമെന്ന നിലപാട് പ്രഖ്യാപിച്ച ജോസഫ് വിഭാഗം സമവായത്തിന് ശേഷം മാത്രം യോഗമെന്ന് അയഞ്ഞു. തർക്കങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി യോഗങ്ങൾ വിളിക്കുക എന്നത് പാർട്ടി ഭിന്നിക്കാനാണെങ്കിലും ചെയ്യേണ്ടത്. പാർട്ടി ഭിന്നിക്കുക എന്നുള്ളതല്ലോ ലക്ഷ്യം. പാർട്ടി ഐക്യത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ ലക്ഷ്യം. നേരിട്ട് പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചാൽ പങ്കെടുക്കില്ലെന്ന് ജോസ് കെ മാണി വിഭാഗം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ചെയർമാൻ സ്ഥാനത്തെ ചൊല്ലി തർക്കം തുടരുകയാണ്. ചർച്ചകളിൽ തീരുമാനമായില്ലെങ്കിൽ പിരിയുമെന്ന സൂചനയും മോൻസ് നൽകുന്നു. ഒരു നിവൃത്തിയില്ലെങ്കിൽ പിന്നെ ഭിന്നിക്കുന്നതിനെ കുറിച്ച് അപ്പോൾ ആലോചിക്കുക എന്നുള്ളതല്ലാതെ ഇപ്പോൾ അതിന് പ്രസക്തിയില്ല. ഇപ്പോൾ പാർട്ടിയുടെ മുൻപിലുള്ളത് പാർട്ടിയുടെ ഐക്യമാണ്, ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. താനാണ് ചെയർമാൻ എന്ന് പ്രഖ്യാപിച്ച PJ ജോസഫ് ലോക്സഭാ സീറ്റിന് പിന്നാലെ ഇക്കാര്യത്തിൽ കൂടി നഷ്ടം സഹിക്കാനിടയില്ല. ചെയർമാൻ സ്ഥാനത്തിന്റെ കാര്യത്തിൽ ഏതെങ്കിലും വിഭാഗം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്നതനുസരിച്ചാകും പാർട്ടിയുടെ മുന്നോട്ട് പോക്ക്. ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ APഅബ്ദുള്ളക്കുട്ടിയെ പരിഹസിച്ച് കെ സുധാകരൻ. CPM വിട്ടുവന്ന നേതാവിനെ നല്ല കോൺഗ്രസുകാരനാക്കുന്നതിൽ താൻ പരാജയപ്പെട്ടു. അബ്ദുള്ളക്കുട്ടിയെ ചികിത്സയ്ക്ക് കുതിരവട്ടത്ത് കൊണ്ടുപോകണമെന്നും സുധാകരൻ പരിഹസിച്ചു.
കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ എ പി അബ്ദുള്ളക്കുട്ടി നടത്തിയ വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞായിരുന്നു കെ സുധാകരന്റെ പരിഹാസം. വി എം സുധീരൻ എതിർത്തപ്പോൾ താൻ സമ്മർദ്ദം ചെലുത്തിയാണ് അബ്ദുള്ളക്കുട്ടിക്ക് കോൺഗ്രസിൽ അംഗത്വം കൊടുത്തത്. സി പി എം ഭീഷണിയുള്ളതിനാൽ സുരക്ഷ കണക്കിലെടുത്ത് കണ്ണൂരിൽ സീറ്റും നൽകി. എന്നാൽ ഒരാളെപ്പോലും കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ ഏകനായ അബ്ദുള്ളക്കുട്ടിക്ക് കഴിഞ്ഞില്ല. ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ കോൺഗ്രസ് അതിശക്തിമത്തായി എതിർക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ എതിരാളിയെ പ്രശംസിക്കുന്ന ഒരാളെ ഗാന്ധിജിക്ക് തുല്യമായി നരേന്ദ്രമോദിയെ ഉപമിക്കുന്ന ഒരാളെ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലല്ല കുതിരവട്ടത്താ കൊണ്ടുള്ളത്. കോൺഗ്രസിൽ നിന്ന് സീറ്റ് കിട്ടാതായപ്പോൾ മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിച്ചു. നടക്കാത്തതിനാലാണ് അബ്ദുള്ളക്കുട്ടി ബി ജെ പിയിലേക്ക് നീങ്ങുന്നത്. മറ്റ് പാർട്ടികളിലുള്ളവരെ രാത്രിയിലെ മാംസക്കച്ചവടക്കാരെ പോലെ ബി ജെ പി കാത്തിരിക്കുകയാണ്. സി ഒ ടി നസീറിനെ എന്തിനാണ് സന്ദർശിച്ചതെന്ന് പി ജയരാജൻ വ്യക്തമാക്കണമെന്നും കെ സുധാകരൻ ആവശ്യപ്പെട്ടു. ന്യൂസ് 18 കണ്ണൂർ. പശ്ചിമബംഗാളിൽ ഇടത് വോട്ടുകൾ ബി ജെ പിയിലേക്ക് ചോർന്നതായി തുറന്ന് സമ്മതിച്ച സി പി എം. തൃണമൂൽ ആക്രമണത്തിൽ നിന്ന് ആശ്വാസം ആഗ്രഹിച്ചവർക്ക് മുന്നിലെ സ്വാഭാവിക പ്രവണതയായിരുന്നു ഇതെന്ന് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. പാർട്ടി അംഗങ്ങളുടെ വോട്ടുകൾ ബി ജെ പിക്ക് പോയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ ഒരു സീറ്റ് പോലും ഇല്ലാതായ സാഹചര്യം ചർച്ച ചെയ്യാൻ ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിന് ശേഷമാണ് ബി ജെ പിയിലേക്കുള്ള വോട്ട് ചോർച്ച സി പി എം സമ്മതിച്ചത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ഇടത് പാർട്ടികൾക്ക് വോട്ട് ചെയ്തവർ ബി ജെ പിയിലേക്ക് മാറി. സി പി എമ്മിന്റെ ബംഗാളിലെ നിലനിൽപ്പ് തന്നെ സംശയത്തിലാക്കിയ ജനവിധിക്ക് കാരണമായി സംസ്ഥാന സമിതി വിലയിരുത്തുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ അക്രമങ്ങൾക്കെതിരായ ജനവികാരമാണ്. തൃണമൂൽ ഭീകരത, അടിച്ചമർത്തൽ എന്നിവയിൽ നിന്ന് ആശ്വാസം ആഗ്രഹിച്ചവർക്ക് മുന്നിലെ സ്വാഭാവിക പ്രവണതയായിരുന്നു ബി ജെ പിക്ക് വോട്ട് ചെയ്യലെന്ന് യോഗത്തിൽ പങ്കെടുത്ത സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. തൃണമൂലും ബി ജെ പിയും ഉണ്ടാക്കിയ ധ്രുവീകരണത്തിന്റെ ഫലമായി മതേതര വോട്ടുകൾ തൃണമൂലിന് കിട്ടി. ഇത്തവണ വോട്ട് രാമന് ഇടതു പാർട്ടികൾക്ക് പിന്നീടെന്ന മുദ്രാവാക്യം പോലും തിരഞ്ഞെടുപ്പിനിടെ കേട്ടിരുന്നു. ഇടതു പാർട്ടി അംഗങ്ങൾ ബി ജെ പിക്ക് വോട്ട് നൽകിയിട്ടില്ലെന്നും അനുഭാവികളുടെ വോട്ടുകളെ ചോർന്നിട്ടുള്ളൂവെന്നുമാണ് യെച്ചൂരിയുടെ വാദം. സഖ്യത്തിന് കോൺഗ്രസ് തയ്യാറാകാത്തതും തിരിച്ചടിയെന്ന് സംസ്ഥാന സമിതി വിലയിരുത്തി. തിരഞ്ഞെടുപ്പ് തിരിച്ചടി അവലോകനം ചെയ്യാൻ കേന്ദ്ര കമ്മിറ്റി യോഗം വെള്ളിയാഴ്ച തുടങ്ങാനിരിക്കെയാണ് ബി ജെ പിയിലേക്ക് വോട്ടുകൾ ചോർന്നതായി സി പി എം സമ്മതിക്കുന്നത്. ന്യൂസ് 18 ഡൽഹി. ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ വർഷം അവസാനമുണ്ടാകും. അമർനാഥ് തീർത്ഥാടനം കഴിഞ്ഞാലുടൻ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 15 വരെയാണ് അമർനാഥ് യാത്ര. അങ്ങനെയെങ്കിൽ മഹാരാഷ്ട്രയ്ക്കൊപ്പം ഈ വർഷം അവസാനം ജമ്മുകശ്മീരിലും തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങും. ബി ജെ പി പിന്തുണ ലഭിച്ച പിൻവലിച്ചതോടെയാണ് മെഹബൂബ മുഫ്തി സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടമായത്. 2018 ഡിസംബർ മുതൽ സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണമാണ്. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണത്തെക്കുറിച്ച് വെളിപ്പെടുത്തൽ നടത്തിയ കലാഭവൻ സോബി ജോർജിന്റെ മൊഴിയെടുപ്പ് പുരോഗമിക്കുകയാണ്. കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘമാണ് തിരുവനന്തപുരത്ത് മൊഴിയെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി, അച്ഛൻ കെ സി ഉണ്ണി എന്നിവരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. പ്രകാശ് തമ്പി, വിഷ്ണു എന്നിവരുടെ സാമ്പത്തിക ഇടപാടുകളും അന്വേഷിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യും. ബാലഭാസ്കറിന്റെ ബാങ്ക് അക്കൗണ്ടുകളും സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. വ്രതശുദ്ധിയിൽ ചെറിയ പെരുന്നാൾ. ഒരു മാസത്തെ വ്രതശുദ്ധിയുടെ നിറവിൽ വിശ്വാസികൾ ഇന്ന് ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നു. പള്ളികളിലും ഈദ്ഗാഹുകളിലും രാവിലെ പെരുന്നാൾ നമസ്കാരം നടന്നു. തിരുവനന്തപുരം പാളയം ജുമാ മസ്ജിദിൽ നമസ്കാര ചടങ്ങുകൾക്ക് പാളയം ഇമാം ഷുഹൈബ് മൗലവി നേതൃത്വം നൽകി. ചില യുവാക്കളിൽ നിന്ന് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നെന്നും ശ്രീലങ്കയിൽ ആക്രമണം നടത്തിയത് മാലാഖമാരല്ല ചെകുത്താന്മാരാണെന്നും ഇമാം സന്ദേശത്തിൽ പറഞ്ഞു. ഈ അക്രമം നടത്തിയ ചാവേറുകൾ അവരെ രക്തസാക്ഷികളെന്നല്ല ചെകുത്താന്മാരെന്ന് വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവരെ രക്തസാക്ഷികളല്ല, അവരെ പിശാചുക്കളാണ്. എറണാകുളം കടവന്ത്ര സലഫി പള്ളിയിൽ നടന്ന നമസ്കാര ചടങ്ങുകളിൽ നടൻ മമ്മൂട്ടിയും ദുൽഖർ സൽമാനും പങ്കെടുത്തു. മലബാറിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരത്തിന് ആയിരങ്ങൾ പങ്കെടുത്തു. കോഴിക്കോട്ടെ പ്രസിദ്ധമായ കുറ്റിച്ചിറ പള്ളിയിലും മർക്കസ് മസ്ജിദിലും പെരുന്നാൾ നമസ്കാരത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. മനുഷ്യന്റെ കൈകൾ പ്രവർത്തിച്ച കാരണം കൊണ്ടാണ് നാശങ്ങൾ ഉണ്ടായിരിക്കുന്നത്. മനുഷ്യന്റെ വൃത്തിയില്ലാത്ത ജീവിതം, അക്രമമായ ജീവിതം, അതിലൂടെയാണ് ഇത്തരം രോഗങ്ങളെല്ലാം വരുന്നത്. പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നത്, മാലിന്യങ്ങൾ വേണ്ട രൂപത്തിൽ സംരക്ഷിക്കപ്പെടാതെ വലിച്ചെറിയുന്നത്, ഇതെല്ലാം പാപമാണ്. സക്കാത്ത് നൽകിയും പരസ്പരം ആശ്ലേഷിച്ചും പുണ്യദിനത്തെ സമ്പന്നമാക്കി. തക്ബീർ ധ്വനികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിലായിരുന്നു പെരുന്നാൾ നമസ്കാരം. ഹിജ്റ വർഷത്തിലെ പരിശുദ്ധ ദിനത്തിൽ ഇസ്ലാം വിശ്വാസികൾ പെരുന്നാൾ ആഘോഷിക്കുന്നു.
തിരുവനന്തപുരത്തു നിന്ന് വി എസ് അനുവിനും കൊച്ചിയിൽ നിന്ന് വി ജി വിനീതയ്ക്കുമൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. ഇത് ബന്ധുജന സുഹൃത്ത് സമാഗമങ്ങളുടെ ദിനം കൂടിയാണ്. പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ അംഗങ്ങളുടെ ഈദ് ആഘോഷ വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് മലപ്പുറത്ത് നിന്ന് സി വി അനുമോദ. ചെറിയ പെരുന്നാൾ ഒത്തുചേരലിൻ്റെ സംഗമങ്ങളുടെ എല്ലാം തന്നെ ഒരു അവസരമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാണക്കാടാണ്, കൊടപ്പണിക്കൽ തറവാട്ട് അംഗങ്ങളുടെ സംഗമ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അവരെല്ലാം തന്നെ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുടുംബസുഹൃത്തിൻ്റെ കൂടെയാണുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. സാദിക്കിലെ തങ്ങൾ, ഹമീദിലെ തങ്ങൾ, മുനവരിലെ തങ്ങൾ എല്ലാവരും തന്നെ ഉണ്ട്. നമുക്ക് അവരോടൊക്കെ ചെറിയ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ ചോദിക്കാം. ആദ്യം സാദിക്കിലെ തങ്ങളുടെ അടുത്തേക്കാണ്. നിങ്ങൾ ചെറിയ പെരുന്നാളിൻ്റെ ആഘോഷത്തിലാണ് അല്ലേ? തീർച്ചയായിട്ടും ചെറിയ പെരുന്നാളിലെ എല്ലാവരും പെരുന്നാളിനെ എങ്ങനെയാണോ കാണുന്നതെന്ന പോലെ തന്നെ ഞങ്ങളും പെരുന്നാളിനെ കാണുകയാണ്. ഒരു ആഘോഷം എന്ന് പറഞ്ഞുകൂടാ, പെരുന്നാൾ ഒരു കൂട്ടായ്മയുടെയും ഒരു കൂടിച്ചേരലിൻ്റെയും ഒക്കെ വേളയാണല്ലോ. പ്രിയപ്പെട്ടവരുടെ കൂടെ ആകുമ്പോൾ അതിന് വേറെ സന്തോഷം കൂടുതലാണല്ലോ. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരുടെ കൂടെ നമുക്ക് കൂടാൻ സമയം കിട്ടാറില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒക്കെ ഒരു ബുദ്ധിമുട്ട്. വീട്ടുകാരോടൊപ്പം അവസരം കിട്ടാറില്ല. അതേസമയത്ത് പെരുന്നാളിൻ്റെ ആ ദിവസങ്ങളിൽ അവസരം കിട്ടും. അപ്പോൾ അത് പരമാവധി ഞങ്ങൾ ആസ്വദിക്കുകയാണ്. എല്ലാവരും വീട്ടിൽ പോയിട്ട് പിന്നെ ഒന്നിച്ചൊരു വീട്ടിൽ ഇങ്ങനെ കൂടാറുണ്ടാറുണ്ട്. സാധാരണ ഇതുപോലെ തന്നെ ഞങ്ങളുടെ കാലത്ത് എങ്ങനെയായിരുന്നു ചെറിയ പെരുന്നാൾ ആഘോഷം? ഇതുപോലെ തന്നെ ആയിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും ഒരുമിച്ച് കൂടും, കുടുംബത്തിൽ സന്ദർശിക്കും. കുടുംബത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകാറ്. പാപ്പാൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു അഹമ്മദാജി. അഹമ്മദാജിൻ്റെ മൂത്ത മകനാണ്, എൻ്റെ തൊട്ടടുത്താണ് താമസം. അപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ എല്ലാവരും കൂടാൻ തീരുമാനിച്ചത്. ഞങ്ങളെ കൂടെ സന്തയായിരുന്നു എൻ്റെ ഫാദർ. അതുകൂടെ അവർ ആ ബന്ധം ഇന്നും നിലനിർത്തി പോയിരുന്നു. പെരുന്നാളിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഉമ്മ ഒരു 6 വർഷം 7 വർഷം മുമ്പ് മരണപ്പെട്ടു പോയി. ഉമ്മ മാപ്പിള കവയത്രിയായിരുന്നു. ഉമ്മ എഴുതിയ ഒരു പെരുന്നാൾ ഗാനത്തിലെ ഏതാനും വരികൾ ഞാൻ പങ്കുവെക്കുകയാണ്. ഷവ്വാൽ പിറന്നേ പെരുന്നാൾ വന്നേ, ഷവ്വാൽ പിറന്നേ പെരുന്നാൾ വന്നേ. എന്താണെങ്കിലും ഈ ഒരു സ്നേഹസംഗമം അത് എല്ലാ വീടുകളിലും ഇങ്ങനെ തന്നെ ആയിരിക്കും. എന്നാൽ പെരുന്നാൾ ആഘോഷങ്ങൾ ഇങ്ങനെ തന്നെയാണ് ആഘോഷിക്കേണ്ടതെന്നും ഇവരെല്ലാം തന്നെ എല്ലാവരോടും പറയുകയും ചെയ്യുന്നു. പാണക്കാട് നിന്നും പി ബി വിനോദ് കുമാറിനൊപ്പം സി ബി അനുമോദ്, ന്യൂസ് 18. മറ്റു വാർത്തകളിലേക്ക്. ജാതീയതയോട് കലഹിച്ച തമിഴ് കവി സുബ്രഹ്മണ്യ ഭാരതിക്ക് പാഠപുസ്തകത്തിൽ കാവി തലപ്പാവ്. സാധാരണ കാണാറുള്ള വെള്ളത്തലപ്പാവിന് പകരം പ്ലസ് ടു പാഠപുസ്തകത്തിൽ കാവി തലപ്പാവ് നൽകിയതിനെതിരെ തമിഴ്നാട്ടിൽ പ്രതിഷേധം കനക്കുകയാണ്. കുട്ടികളിൽ കൃത്രിമ ബോധ്യങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇതെന്നാരോപിച്ച് ഡി എം കെ രംഗത്ത് വന്നു. ഹിന്ദി നിർബന്ധിത ഭാഷയാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധം കെട്ടടങ്ങിയതിന് പിന്നാലെയാണ് പാഠപുസ്തകത്തെ ചൊല്ലിയുള്ള പുതിയ വിവാദം. പ്ലസ് ടു പാഠപുസ്തകത്തിൽ തമിഴ് കവി സുബ്രഹ്മണ്യ ഭാരതിയുടെ തലപ്പാവിന് കാവി നിറം നൽകിയതാണ് പ്രതിഷേധത്തിന് കാരണം. സഹപാഠിയായിരുന്ന സിഖ് യുവാവിനോടുള്ള സൗഹൃദത്തിന്റെ പേരിൽ വെള്ളത്തലപ്പാവാണ് സുബ്രഹ്മണ്യ ഭാരതി ധരിച്ചത്. എന്നാൽ കാവി തലപ്പാവ് ധരിച്ചത് ആരും കണ്ടിട്ടില്ലെന്ന് തമിഴ് സാംസ്കാരിക സംഘടനകളും ഡി എം കെ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും പറയുന്നു. ഭാരതിയാർ കാവി നിറത്തിലെ തലപ്പാകെ കട്ടിയിരുപ്പത് പോലെ ഒരു പടത്തെ വെളിയിട്ടിരിക്കുന്നു. ഇത് ഇതുപോലെ ഒരു കാഴ്ചയെ നാം ഇതുവരെ യാരും ഭാരതിയാർ കാവി നിറത്തിലെ തലപ്പായ കെട്ടിയിരുപ്പതായി ആരും പാർത്തതില്ല. എന്നാൽ കാവി വൽക്കരിച്ചിട്ടില്ലെന്നാണ് സർക്കാർ വിശദീകരണം. ഹിന്ദി നിർബന്ധിത ഭാഷയാക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം തമിഴ്നാട്ടിൽ വൻ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ബി ജെ പി സഖ്യത്തിലുള്ള തമിഴ്നാട്ടിലെ എ ഐ ഡി എം കെ സർക്കാർ പാഠപുസ്തക വിവാദത്തിൽ പെടുന്നത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. അരുണാചൽ പ്രദേശിൽ കാണാതായ വ്യോമസേനാ വിമാനത്തിൽ കൊല്ലം അഞ്ചൽ സ്വദേശിയും ഫ്ലൈറ്റ് എഞ്ചിനീയർ അനൂപ് കുമാറാണ് വിമാനത്തിലുണ്ടായിരുന്ന മലയാളി. അരുണാചൽ പ്രദേശിൽ ചൈന അതിർത്തിക്ക് സമീപം കാണാതായ വിമാനത്തിനായി തെരച്ചിൽ തുടരുകയാണ്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:30 അസമിലെ ജോർഹട്ടിൽ നിന്ന് അരുണാചൽ പ്രദേശിലെ മെൻചുക അഡ്വാൻസ് ലാൻഡിംഗ് ഗ്രൌണ്ടിലേക്ക് തിരിച്ച ആന്റനോ AN-32 എന്ന വിമാനമാണ് കാണാതായത്. വ്യോമസേനയുടെ 7 ഓഫീസർമാരും 6 സൈനികരും അടങ്ങുന്ന 13 സംഘമാണ് വിമാനത്തിലുള്ളത്. കൊല്ലം അഞ്ചൽ സ്വദേശിയായ ഫ്ലൈറ്റ് എഞ്ചിനീയർ അനൂപ് കുമാറും കാണാതായ സംഘത്തിലുണ്ട്. 11 വർഷമായി എയർഫോഴ്സിൽ സേവനമനുഷ്ഠിക്കുന്ന അനൂപ് കുടുംബസമേതം ജോലിസ്ഥലത്തായിരുന്നു താമസം. മന്ത്രി കെ രാജു അനൂപ് കുമാറിന്റെ മാതാവ് താമസിക്കുന്ന വീട്ടിൽ സന്ദർശനം നടത്തി. ISRO-യുടെ കാർട്ടോസാറ്റ് റിസാറ്റ് ഉപഗ്രഹങ്ങളും വ്യോമസേനയുടെ സുഖോയ് സൂപ്പർ ഹെർക്കുലിസ് വിമാനങ്ങളും കരസേനയുടെ MI ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ചാണ് തിരച്ചിൽ നടത്തുന്നത്. മേഘങ്ങൾ നിറഞ്ഞ കാലാവസ്ഥ തിരച്ചിൽ ദുഷ്കരമാക്കുന്നുണ്ട്. വിമാനം തകർന്നു വീണിട്ടുണ്ടാകാമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. എന്നാൽ വിമാന അവശിഷ്ടങ്ങളൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടുമില്ല.
നിബിഡ വനമേഖലയ്ക്ക് മുകളിലൂടെയുള്ള വ്യോമപാതയിൽ സഞ്ചരിക്കവെയാണ് വിമാനവുമായുള്ള ആശയവിനിമയം നഷ്ടമായത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം വിമാനത്തെക്കുറിച്ച് ഒരു വിവരവും ലഭ്യമായിട്ടില്ല. ന്യൂസ് 18 ഡൽഹി. ശസ്ത്രക്രിയക്കെത്തിയ രോഗിയെ മഞ്ഞപ്പിത്ത രോഗിയാക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SAT ആശുപത്രി. ആശുപത്രിയിലെ ലാബ് റിപ്പോർട്ടിലാണ് മഞ്ഞപ്പിത്തമില്ലാത്ത സ്ത്രീക്ക് ഹെപ്പറ്റൈറ്റിസ് സി പോസിറ്റീവ് ആണെന്ന റിപ്പോർട്ട് നൽകിയത്. പബ്ലിക് ലാബിൽ നടത്തിയ പരിശോധനയിൽ മഞ്ഞപ്പിത്തം ഇല്ല എന്ന് തെളിഞ്ഞു. തെറ്റായ റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് ശസ്ത്രക്രിയയും 2 മാസത്തോളം വൈകി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. 3 മാസം മുൻപാണ് തിരുവനന്തപുരം സ്വദേശിയും KSRTC ജീവനക്കാരിയുമായ ഗീത വയറിലെ മുഴ ശസ്ത്രക്രിയ ചെയ്തു മാറ്റാൻ വേണ്ടി SAT ആശുപത്രിയിലെത്തിയത്. ലാബിലെ പരിശോധനാ ഫലം വന്നപ്പോൾ ഗീതയ്ക്ക് ഹെപ്പറ്റൈറ്റിസ് സി സ്ഥിരീകരിച്ച റിപ്പോർട്ട്. മെഡിക്കൽ കോളേജിലെ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലേക്ക് ചികിത്സയ്ക്ക് നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ പരിശോധനാ ഫലത്തിൽ സംശയം തോന്നിയ ഭർത്താവ് പത്മകുമാർ സർക്കാരിൻ്റെ പബ്ലിക് ലാബിലും സ്വകാര്യ ലാബിലും പരിശോധന നടത്തി. രണ്ടിലും ഹെപ്പറ്റൈറ്റിസ് ഇല്ല എന്ന് റിപ്പോർട്ട് ലഭിച്ചു. HCV പോസിറ്റീവ് എന്നുള്ള റിപ്പോർട്ട് വന്നപ്പോൾ എനിക്കൊരു സംശയം തോന്നി. ഞാൻ പുറത്ത് ഒരു ലാബിലേക്ക് അന്ന് തന്നെ ടെസ്റ്റ് കൊടുത്തപ്പോൾ അവിടെ അങ്ങനെ ഒരു സംഭവമില്ല, നെഗറ്റീവ് ആയിട്ടാണ് ആ റിപ്പോർട്ട് വന്നത്. അപ്പോൾ അത് തിരിച്ച് അവിടെ കൊണ്ട് കാണിക്കുകയും പറയുകയും ചെയ്തപ്പോൾ അവർ അടുത്ത നമ്മുടെ ഗവൺമെൻറ് പബ്ലിക് ലാബിലേക്ക് എഴുതന്നു. അവിടെയും കൊണ്ട് ചെന്നപ്പോൾ ഈ ഇതിനകത്തുള്ള റിപ്പോർട്ട് അങ്ങനെ ഈ സംഭവമേ ഇല്ല, ഈ പേഷ്യൻറ്റിന് അങ്ങനൊരു സംഗതിയില്ല. വിഷയം SAT ലാബ് അധികൃതരെ അറിയിച്ചപ്പോൾ മോശം പ്രതികരണമാണ് ഉണ്ടായത്. ശസ്ത്രക്രിയ നടത്തേണ്ടതിനാൽ അപ്പോൾ പരാതിപ്പെട്ടില്ലെന്നും പത്മകുമാർ പറഞ്ഞു. അവിടെ ഞാൻ SAT ലാബിലെ അവിടെയുള്ള ആൾക്കാരോട് സംസാരിച്ചു. അവരൊക്കെ വളരെ രസമല്ലാത്ത രീതിയിലാണ് ഒരു മറുപടി തന്നത്. ഒരു സ്നേഹമായിട്ടോ അല്ലെങ്കിൽ വേറെ സംസാരത്തിനകത്തോ ഒന്നും അതിനകത്തൊരു ഇത് വന്നില്ല. 2 മാസത്തോളം വൈകിയ ശേഷമാണ് ഗീതയുടെ ശസ്ത്രക്രിയ നടത്തിയത്. പരാതിയുമായി മുന്നോട്ട് പോകാനാണ് കുടുംബത്തിൻ്റെ തീരുമാനം. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18 തിരുവനന്തപുരം. വേനൽക്കാലം അതിൻ്റെ അവസാനത്തോടടുക്കുമ്പോഴാണ് കേരളത്തിലെ യുവത്വത്തിന് ദാഹമകറ്റാൻ പുതിയ കൂട്ടായി ഫുൾജാർ സോഡ എത്തുന്നത്. നാട്ടിലെങ്ങും യുവതലമുറ സംസാരിക്കുന്നത് ഫുൾജാർ സോഡയെക്കുറിച്ചാണ്. സോഷ്യൽ മീഡിയയിൽ തരംഗമായ സോഡ ഇപ്പോൾ നാട്ടിലെ താരമാണ്. ഈ വാർത്തയോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കേരളത്തിൻ്റെ തെക്ക് മുതൽ വടക്ക് വരെയുള്ള പാതയോരങ്ങളിൽ നിറഞ്ഞു പൊന്തുകയാണ് ഫുൾജാർ സോഡ. കാര്യം നിസാരമാണെങ്കിലും സംഭവം അങ്ങ് ഉഷാറായിട്ടുണ്ട്. പുതിയനില, ഇഞ്ചി, കാന്താരിമുളക്, വേപ്പില, കസ്കസ്, ചെറുനാരങ്ങ നീര്, പഞ്ചസാര തുടങ്ങിയ ചേരുവകൾ അടങ്ങിയ ചെറു ഗ്ലാസ് വലിയ ഗ്ലാസ്സിലെ സോഡയിലേക്ക് ഇറക്കുന്നതോടെ പിന്നെ നിറഞ്ഞു പൊന്തുകയാണ് ഫുൾജാർ സോഡ. ഒറ്റ വലിക്ക് കാലിയാക്കുന്നതോടെ ഫുൾജാർ നൽകുന്നത് ഫുൾ ഉന്മേഷം. കുലുക്കി സർബത്ത് അരങ്ങ് തകർത്തിരുന്ന കോഴിക്കോട്ടെ കടകളിൽ ഇന്ന് ഫുൾജാർ സോഡയാണ് താരം. നല്ല ഗുണമുണ്ട്, നല്ല ഒരു എരിവാ. ഇങ്ങോട്ട് ഇറങ്ങി പോകുന്ന വഴിയൊക്കെ അറിയാം നമുക്ക്. നല്ല എരിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. സമൂഹ മാധ്യമങ്ങൾ വഴി വൈറലായതോടെ പല കടകളിലും ഇപ്പോൾ ഫുൾജാർ നിറഞ്ഞു കഴിഞ്ഞു. ഫുൾജാർ സോഡയുടെ രുചി വൈവിധ്യത്തിലും പലരും പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. വേനലിലെ ഏറ്റവും നല്ല അടിപൊളി സാധനമാണ്. പിന്നെ മെയിനായിട്ട് എരിവാണ്, നാച്ചുറൽ സാധനമാണ്. മറ്റേ കളറില്ല, അങ്ങനത്തെ ഐറ്റംസ് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ല. നാച്ചുറലാണ്, വീട്ടിൽ നിന്ന് അടിച്ചു കൊണ്ടുവരുന്ന സാധനങ്ങളാണ്. തീർന്നാത്ത നിർത്തും സോഡ മാത്രമുള്ള കമ്പനിയിൽ നിന്ന് വരാത്ത കമ്പനിയിൽ നിന്ന് വരുന്നത്, ബാക്കിയൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് അടിക്കുന്നതാണ്. നാട്ടിലാകെ താരമായി കഴിഞ്ഞിരിക്കുന്ന ഫുൾജാർ സോഡയ്ക്ക് ഇപ്പോൾ വലിയ ഡിമാൻഡാണ്. കോഴിക്കോട് കടപ്പുറത്തു നിന്നും ക്യാമറമാൻ സ്വരൂപ് നിവേദിക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18.